നമസ്കാരം. വട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ കരുതൽ ഡോസ് വാക്സിൻ ആരംഭിച്ചു. ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് മുന്നണി പോരാളികൾ, രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർ, 60 വയസ്സ് കഴിഞ്ഞ അനുബന്ധ രോഗമുള്ളവർ എന്നിവർക്കാണ് വാക്സിൻ നൽകുന്നത്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 15 വർഷത്തിലേറെയായി സജീവമായ നന്മ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന മിഷൻ ബെറ്റർ ടുമോറോ സൈക്ലത്തോൺ 2022 സംഘടിപ്പിച്ചു. ക്യാമ്പയിനിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേ സമയം മിഷൻ ബെറ്റർ ടുമോറോയുടെ ദർശന സന്ദേശങ്ങൾ വഹിച്ചുകൊണ്ട് ഹ്രസ്വദൂര സൈക്കിൾ സവാരിയിൽ പങ്കുചേർന്നു. തിരൂരിലെ സൈക്ലത്തോൺ 2022 ഔദ്യോഗികമായ ഫ്ളാഗ് ഓഫ് തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തിരൂർ തഹസിൽദാർ പി ഉണ്ണി നിർവഹിച്ചു. കേരള നല്ല ജീവന പ്രസ്ഥാനം സംസ്ഥാന കമ്മിറ്റി പ്രകൃതി സംരക്ഷണത്തിനായി സംഘടിപ്പിച്ച അന്തർജില്ലാ സൈക്കിൾ യാത്ര തിരൂരിൽ സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂരിനെതിരെ കേസെടുത്ത് നടപടിയിൽ പ്രതിഷേധിച്ചാണ് തിരുവനങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് മാർച്ച് നടത്തിയത്. മാർച്ച് കെ പി എം അജീത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസമായി തിരൂരിൽ നടന്ന 32ാമത് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഞായറാഴ്ചയും സമാപിച്ചില്ല. ഞായറാഴ്ച കാലടി വല്ലപ്പെട്ട കളരി അക്കാദമി മത്സരങ്ങൾ തുടരും. സമാപന സമ്മേളനം കുറുക്കുളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ പ്രവാസികൾ സൗഹൃദ കൂട്ടായ്മ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. മുൻ ജില്ലാ ഇൻഫർമേഷൻ ഡെപ്യൂട്ടി ഓഫീസർ പി എ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഇരുമ്പിളിയം പഞ്ചായത്ത് 2022-27 വാർഷിക പദ്ധതി രൂപീകരണവും വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗവും നടന്നു. ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിപ്പുരയിൽ ഹാൻസ് മൊത്തവിൽപ്പന നടത്തിയ അയാൾ വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി. കുറ്റിപ്പുറം മൂടാൾ സ്വദേശി അൻവറിനെയാണ് 1800 പാക്കറ്റ് ഹാൻസുമായി പോലീസ് പിടികൂടിയത്. നിരന്തരമായ സംഘർഷമുണ്ടാക്കി നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചയാളെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മുല്ലമുട്ട് ഷാജി എന്ന സൈതലവിയെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കരിപ്പൂർ എയർപോർട്ട് മാർച്ച് ജനുവരി 14 ജനപ്രതിനിധികളെ അണിനിരത്തി വൻ പ്രക്ഷോഭം നടത്തും. മലബാറിലെ പഞ്ചായത്ത് തലം മുതൽ പാർലമെന്റ് തലം വരെയുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും അണിനിരത്തി കരിപ്പൂർ എയർപോർട്ട് സംരക്ഷിക്കാൻ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു. പ്രദേശത്തെ രോഗികളായ സഹോദരങ്ങൾക്ക് സാന്ത്വനമേകുക എന്ന ഉദ്ദേശത്തോടെ കെയർ ഈസ്റ്റ് അരിക്കാഞ്ചിറ എന്ന പേരിൽ രൂപീകരിച്ച സംഘടനയുടെ ഉദ്ഘാടനം നടന്നു. വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാ നല്ലാഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറികൾക്കെതിരെ നടപടികൾ കർശനമാക്കി വളാഞ്ചേരി പോലീസ്. വളാഞ്ചേരി പരിധിയിൽ എല്ലാ മേഖലകളിലും മാഫിയകളെ തുരത്താൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പോലീസ്. ഹോക്കി അസോസിയേഷൻ കെ എച്ച് എം എച്ച് എസ് എസ് ആലത്തൂരിന് അനുവദിച്ച ഹോക്കി സ്റ്റിക്കുകൾ കൈമാറി. തൃപ്രകുളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ ഫുക്കാർ ഉദ്ഘാടനം ചെയ്തു. ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനുള്ള ജേഴ്സി പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സഭാവ് പ്രകാശന കർമ്മം നിർവഹിച്ചു. വട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.